ഹലോ ഗൈസ്, ഉപ്പുമുളകൾ ലൈറ്റ് എന്നൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്ത രണ്ടുങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞതാ, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ സ്വന്തം മകൾ, അതായത് സ്വന്തം മകൾ 18 വയസ്സ് തികയുമ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ചു വിടണം, അതുകൂടാതെ അവളൊരു വേലക്കാരി ജാനു ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ വന്ന് ഒരു വീഡിയോ ഇടുക. അതിനുശേഷം അത്യാവശ്യം വൈറലായ ഒരു ചാനലാണ് ഉപ്പുമുളക് ലൈറ്റ് എന്നൊരു യൂട്യൂബ് ചാനൽ. അതേ യൂട്യൂബ് ചാനലാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, അന്ന് അവർ കല്യാണം കഴിച്ച് വിടാൻ പോയ ഒരു പെൺകുട്ടി ഇപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. സോ ഈ കാര്യം സോഷ്യൽ മീഡിയ മൊത്തം വൈറലാവാനുള്ള കാരണം വേറെ ആരുമല്ല, ആ ഒരു കുട്ടിയുടെ പാരൻസ് തന്നെയാണ്. അവർ തന്നെയാണ് ഇന്നലെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ്, അതായത് എൻ്റെ മകൾ ചതിച്ചു അല്ലെങ്കിൽ പൊന്നു ചതിച്ചു എന്നൊക്കെ ഒരു ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് അവരുടെ തന്നെ കല്യാണ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇന്നലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ അത്യാവശ്യം യൂട്യൂബിൽ ട്രെൻഡിങ് തന്നെയുണ്ട് ഇപ്പോഴും. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഉള്ളതെന്ന് തോന്നിയത്. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ തെറിവിളിക്കാനൊക്കെ തോന്നും. കാരണം അതിൻ്റെ താഴെ വന്ന് കമൻസൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ്, എല്ലാവരും ആ ഒരു ഫാമിലീനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമൻ്റൊക്കെ ഇട്ടത്. സോ നമുക്ക് ആ ഒരു വീഡിയോയുടെ ചെറിയൊരു പോഷൻ കാണാം. ഈ ഒരു വാർത്ത പറഞ്ഞ് വിറ്റഴിച്ച് കാശുണ്ടാക്കല്ല, നമ്മളറിയണ ഒരു ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വിളിച്ചു ചോദിക്കാൻ പറ്റാത്ത അറിയിക്കാണ്ട് കാര്യമില്ലല്ലോ. നമ്മള് നമ്മളെ അവസ്ഥയില് ലൈഫിൽ ഇപ്പൊ ആദ്യത്തെ ഒരു അനുഭവമല്ല ആരോട് കാണിച്ചാലും ആവായിരുന്നു. നിങ്ങളെ എൻഗേജ്മെന്റ് എടുത്ത് നമുക്ക് ഇഷ്ടമാണ് ഒരിക്കലും ഒരു കുഞ്ഞിനോട് ഇരിക്കുക ഇന്നലോട്ട് ഞങ്ങൾ ആരും കുളിച്ചിട്ടും കാര്യങ്ങളൊന്നും ഒരുപാട് ആൾക്കാർ മക്കൾ പോയിട്ട് കുറെ കാര്യങ്ങൾ ഒരു പ്രതീക്ഷയുടെ മക്കാരും കുട്ടികളുണ്ട്. പക്ഷെ ഒരിക്കലും എന്റെ ദേഹത്ത് ഒരു ക്യാൻസർ വന്നിട്ട് ഞാൻ മുറിച്ച് കളഞ്ഞൊരു അവയവമാണ് പൊന്നിന്ന് എനിക്ക് രണ്ട് വ്യക്തിയുടെ ജീവിതത്തിൽ കാണരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. കാണാതിരിക്കണം എന്നുള്ള ഒറ്റ പ്രാർത്ഥന ഉള്ളൂ. ഷോപ്പ് തുറക്കാൻ പോയി ആള് ഈ ജാതി ചതിക്കുന്നു, അതായത് അവളേക്ക്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മോള് ഇങ്ങനെ ഒളിച്ചോടി പോയിട്ടോ ഇങ്ങനെ യൂട്യൂബില് വന്ന് കരഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇടാൻ കാണിക്കുന്ന അവരുടെ ആ മനസ്സ് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എങ്ങനെ പറഞ്ഞറിയിക്കണം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എനിക്കറിഞ്ഞുകൂടാ എങ്ങനെ അവർക്ക് ഈ ഒരു വീഡിയോ ഇടാൻ തോന്നി എന്നൊക്കെ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ വന്ന കുറേ കമൻസ് ഉണ്ട്, അതായത് പൊന്നു നിനക്ക് എങ്ങനെ തോന്നി സ്വന്തം അമ്മ ഇത്രയും സ്വാതന്ത്ര്യം തന്നിട്ടാണ് നിന്നെ വളർത്തിയത്, എന്നിട്ടും നിനക്ക് എങ്ങനെ അവരെ ഇങ്ങനെ എന്താ പറയുക ഒഴിവാക്കിയിട്ട് പോകാൻ തോന്നി, അല്ലെങ്കിൽ നീ ഇതിനെ അനുഭവിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ, അതായത് ആ ഒരു ഫാമിലീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ കമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഇവരെ ഫാമിലിയിൽ എന്ത് നടക്കുന്നു അല്ലെ ഇവരെ ഫാമിലിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ കമൻ്റ് ഇടുന്ന ആർക്കും തന്നെ അറിയത്തില്ല. അല്ലെങ്കിൽ ഈ കമൻ്റ് ഇടുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഈ യൂട്യൂബിൽ കാണുന്ന വീഡിയോ വെച്ചിട്ടാണ് അവരുടെ ഫാമിലിനെ വിലയിരുത്തുന്നത്. അല്ലാതെ ഒരു ഫാമിലിയുടെ ഉള്ളിൽ എന്ത് നടക്കുന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ ഒരു കല്യാണം ആലോചിച്ചത് അല്ലെങ്കിൽ ആ ഒരു പൊന്നുവിനെ കെട്ടിച്ചു വിടാൻ പോകുന്നത് പൊന്നുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ അതോ ഫാമിലിയുടെ നിർബന്ധ പ്രകാരമാണോ എന്നുള്ളത് അവർക്ക് മാത്രം അറിയുന്നവരെ. ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് പറയുകയാണ് പൊന്നുവിന് ഇഷ്ടമാണ് അല്ലെ പൊന്നു പറഞ്ഞിട്ടാണ് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിടുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ഒരു വിശ്വാസം, ആ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഓ ഇങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ എന്താണെന്ന് ഈ കമൻ്റ് ഇടുന്ന ഒരാൾക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും എനിക്ക് ആ പൊന്നു ചെയ്തത് തെറ്റാണ് എന്ന് തന്നെയാണ് തോന്നിയത്. പക്ഷേ തെറ്റ് ചെയ്തത് അവരുടെ പാരൻസിനോടല്ല ശരിക്കും തെറ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നതെന്ന് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇതൊന്നും അറിയാതെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊരു ചെറുക്കനുണ്ട് അവിടെ, അതായത് ആ ചെറുക്കൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഈ പൊന്നൂന് ഏത് ചെക്കനായിട്ട് റിലേഷൻ, ഏത് 4 വർഷമായിട്ട് റിലേഷൻ ഉണ്ടെന്നായിട്ടാണ് കേട്ടത്. എനിക്ക് അറിയത്തൊന്നുമില്ല, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 4 വർഷം ഉണ്ടായിട്ട് വീട്ടുകാർക്ക് അറിയാതിരിക്കാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാതെ. അഥവാ വീട്ടുകാർ അറിഞ്ഞാൽ തന്നെ അവർ നിർബന്ധപ്രകാരമാണോ പൊന്നുവിനെ കെട്ടിച്ചുവിടാൻ പോകുന്നതെന്നൊക്കെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം ഈ പൊന്നു അവളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുക, അവളുടെ പാരൻസ് ഈ യൂട്യൂബ് ചാനലും യൂട്യൂബ് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഇത് ഞാൻ പറഞ്ഞതല്ല, അവർ തന്നെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഇവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ലൈഫ് കളഞ്ഞ അല്ലെങ്കിൽ ലൈഫ് കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും
ഇവർ രണ്ടാളും കൂടി ചതിച്ചത് വേറെ ഒരാളെ, അത് ആ ഒരു ചെറുക്കനെയാണ്. ആ ചെറുക്കൻ്റെ അവസ്ഥ, മാനസികാവസ്ഥ എന്താണെന്ന് ആ ചെറുക്കനെ മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഒരാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ആ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ കമൻറ്റ് വന്നിട്ട് അയ്യോ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ആൾക്കാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം ഇവിടെ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു പൊന്നു മാത്രമൊന്നുമല്ല, അവരുടെ ഫാമിലിയും കൂടിയിട്ടാണ്. കാരണം ഇത് ഇവരുടെ റിലേഷൻ അറിയത്തില്ല എന്നൊക്കെ പറയുന്നത് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൂടാതെ തന്നെ ഈ പൊന്നുവിന് എല്ലാവിധ സ്വാതന്ത്ര്യം കൊടുത്തു എന്നാണ് എല്ലാ ആ ഒരു വീഡിയോയിലൊക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ എന്തോ സ്വാതന്ത്ര്യം ഈ യൂട്യൂബിൽ കാണുന്ന ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു രീതിയിൽ വിലയിരുത്താൻ പറ്റത്തില്ല. കാരണം കുറേ കമൻസൊക്കെ കാണുന്നുണ്ട് പൊന്നുവിന് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത ഫാമിലിയാണ് അല്ലെങ്കിൽ അതുപോലെയാണ് നോക്കുന്നത് അതുപോലെയാണ് നോക്കുന്നത് എന്നൊക്കെയാണ് ആ ഒരു കമൻറ്റിൽ കുറേ ആൾക്കാർ വന്ന് മെസ്സേജ് കമൻറ്റ് ഇടുന്നത്. പക്ഷേ അവരോട് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ ഒരാൾ വന്ന് ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ സ്വന്തം മോളിങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നടക്കുന്ന കാണുമ്പോൾ ആ കുട്ടിയോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? കാരണം ഒരു ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്ന ലൈഫായിരിക്കും അതല്ല ക്യാമറയുടെ പുറത്ത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കാരും ഉണ്ടാവണം. പക്ഷേ പിന്നെ അത് മാത്രമല്ല, ഇവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഇനി ആ ഒരു കുട്ടിയായിട്ട് അതായത് അവരുടെ മകളുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധം ഉണ്ടാകത്തില്ല, അവരെ ഇനി കൺമുന്നിൽ പോലും കാണരുത്, അല്ലെങ്കിൽ ക്യാൻസർ വന്ന ഒരു ഭാഗം മുറിച്ച് കളഞ്ഞ ഒരു അവസ്ഥയിലാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, സ്വന്തം മക്കളെ ഇഷ്ടപ്പെടുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ, അതായത് സ്വന്തം മക്കളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ ഭാവിയിൽ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവർ തിരിച്ചു വന്ന് ഇവർ രണ്ടാളെയും വീട്ടിലേക്ക് കയറ്റും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർ തന്നെ അവരെ തിരിച്ചു വിളിക്കും അല്ലെങ്കിൽ ഇവർ തന്നെ അവരെ തിരിച്ചു വിളിക്കും. കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അത് സ്വന്തം മക്കളോട് അത്ര ഇഷ്ടമുള്ള പാരൻ്റ് ആണെങ്കിൽ മാത്രം. ഇനി എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റേതായ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. സോ ഇനി ഇതുപോലെയുള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, സ്വന്തം മക്കളിഷ്ടം എന്താണെന്നൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതുകൂടാതെ 18 വയസ്സ് കഴിഞ്ഞ ഉടനെ കെട്ടിച്ചുവിടാനൊക്കെ നിൽക്കുന്ന അച്ഛനമ്മ, സ്വന്തം മക്കൾ ആദ്യം അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് സ്വന്തം കാലിൽ നിൽക്കുന്ന രീതിയിൽ അവരൊന്ന് എത്തി, അത് കഴിഞ്ഞിട്ട് മതി കല്യാണമൊക്കെ, അല്ലെങ്കിൽ അവരിഷ്ടത്തിന് മതി കല്യാണം, അല്ലാതെ നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ട് ഇന്നാളെ കഴിക്കുക അല്ലെങ്കിൽ ഇയാളെ കഴിക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു കുട്ടിക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. സ്വന്തം മകളെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ഛനും അമ്മയാണെങ്കിൽ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഒരാളുടെ കയ്യിൽ എത്തിക്കത്തില്ല. അതുപോലെ ഇനി ഇതുപോലെ ഒളിച്ചുകൂടെ നിൽക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ആരെ വേണേൽ കല്യാണം കഴിച്ചു അല്ല ആരുടെ കൂടെ വേണേൽ കഴിഞ്ഞു, അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് വേറൊരാളുടെ ലൈഫിൽ കരിവാരി തേച്ചിട്ട് ആകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ പൊന്നു ചെയ്തത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റാണ്. അത് ചെയ്തത് സ്വന്തം പാരൻസിനോട് മാത്രമല്ല, ഏറ്റവും കൂടുതൽ തെറ്റായിട്ടുള്ളത് ആ ഒരു എൻഗേജ്മെൻറ്റും അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച് വെച്ച ചെറുക്കനോടാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആൾക്കാരെങ്കിലും നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ സ്വന്തം പാരൻസിനോട് തുറന്നു പറയുക. പാരൻസ് സമ്മതിക്കുന്നില്ലെങ്കിൽ അതൊക്കെ അടുത്ത രണ്ടാമത്തെ കാര്യമാണ്, അഥവാ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ വേറൊരുത്തൻ്റെ ലൈഫ് കോഞ്ഞാട്ടി ആക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുത്, അത് മാത്രമേ പറയാനുള്ളൂ. കാരണം ആ ഒരു അവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥേനേക്കാളും കൂടുതലായിരിക്കും ആ ഒരു ചെക്കൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവുക. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞത് കുറേ പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, തെരുവിളിക്കേണ്ടവർക്ക് തെരുവിളിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്തിടേക്കണം. ബൈ.